രാമ 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 രാമ. നാരദനും മന്ദരയും. ഇവിടെ അയോധ്യാകാന്ഡം ആരംഭിക്കുന്നു. ബാലകാന്ഡത്തിന്റെ അവസാനം സൂചിപ്പിച്ച പോലെ ശ്രീരാമ ഭഗവാൻ സീതാദേവിയോടൊപ്പം അയോധ്യയിൽ സന്തോഷത്തോടെ വാണിരുന്ന കാലഘട്ടം. പതിവില്ലാതെ ഒരു ദിവസം ഭഗവാനെ കാണാൻ ഒരാൾ വന്നു. നാരദർ നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന മുനിവര്യൻ. നാരദരുടെ ആഗമനോദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ മനുഷ്യരൂപമായിരുന്നു. ലൗകിക സുഖങ്ങളിൽ മുഴുകുന്നത് മനുഷ്യ സഹജമാണ്. സീതയോടൊപ്പം അയോധ്യയിലെ താമസത്തിനിടയിൽ രാവണവധം എന്ന ജന്മലക്ഷ്യം ഭഗവാൻ മറക്കരുത്, അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു നാരദരുടെ ആഗമനോദ്ദേശം. എന്തു തന്നെയായാലും ലൗകിക സുഖങ്ങളിൽ മുഴുകി ജന്മലക്ഷ്യം മറക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല താനെന്നുള്ള മഹാസത്യം രാമദേവൻ നാരദരെ ബോധിപ്പിച്ചു. നാരദര് സന്തോഷത്തോടെ യാത്രയായി. രാമദേവന്റെ ഉദ്ദേശം രാവണവധമാണെങ്കിൽ ദശരഥ മഹാരാജാവിന്റെ ഉദ്ദേശം ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു. രാജ്യഭാരം രാമനെ ഏൽപ്പിച്ച് തൻ്റെ ജോലിഭാരങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ചെറിയൊരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം വസിഷ്ഠൻ സുമന്ത്രരെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ ഏൽപ്പിച്ചു. അതിനുശേഷം മുനി തന്നെ രാമദേവനോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇത് ദേവലോകത്ത് ചർച്ചാ വിഷയമായി. പട്ടാഭിഷേകം മുടക്കണം, എന്നാലേ രാവണവധം നടക്കൂ എന്നാണ് ഒരു പോംവഴി. അവസാനം ഒരു വഴി തെളിഞ്ഞു. അത് അനുസരിച്ച് ദേവകളെല്ലാം ചേർന്ന് സരസ്വതീ ദേവിയെ സമീപിച്ചു. വാക്കിൻ്റെ ദേവി, വാചകങ്ങളുടെ ദേവി, വിദ്യയുടെ ദേവി, അതാണ് സരസ്വതീ ദേവി. ദേവിയോട് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചു. മറ്റൊന്നുമല്ല, ഒരു സരസ്വതി വിളയാട്ടം. എവിടെ? മന്ദരയുടെ നാവിൽ. അര മന്ദര, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അവതാരമാണ് മന്ദര. ജീവിതത്തിൽ എപ്പോഴും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഏഷണിക്കാരായ ചില ആളുകളുടെ മൂർത്തിമത് ഭാവം. ഭരതകുമാരൻ്റെ അമ്മയും ദശരഥ മഹാരാജാവിൻ്റെ രണ്ടാമത്തെ പത്നിയുമായ കൈകേയിയുടെ ദാസി. രാമകുമാരനെ ഇഷ്ടപ്പെടുന്ന കൈകേയിയോട് സരസ്വതീ വിളയാട്ടം നടന്ന നാവ് കൊണ്ട് മന്ദര പട്ടാഭിഷേകം അറിയിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കൈകേയിയുടെ കൊട്ടാരം. കൈകേയിയുടെ അടുത്തെത്തിയ മന്ദര താടിക്ക് കയ്യും കൊടുത്ത് പറഞ്ഞു, എന്നാലും മഹാരാജാവ് ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. സന്ധ്യയ്ക്ക് മഹാരാജാവിൻ്റെ വരവും പ്രതീക്ഷിച്ച് നിന്ന കൈകേയിക്ക് ഒന്നും മനസ്സിലായില്ല. അതിനാൽ അത് തുറന്നു തന്നെ ചോദിച്ചു, എന്തു പറ്റി മന്ദരെ? അല്ല, ഭരതകുമാരനില്ലാത്ത സമയത്ത് രാമകുമാരനെ രാജാവാക്കാൻ പോകുന്നു, വളരെ നല്ല കാര്യം. ശ്രീരാമന് കൗസല്യയേക്കാൾ ഇഷ്ടം കൈകേയിയോടാണ്. അത് കൈകേയിക്കും അറിയാം. എന്നിട്ടും മന്ദര എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാതെ അന്തം വിട്ട് നിന്ന കൈകേയിയോട് ദാസി ഒരു വാചകം കൂടി പറഞ്ഞു, ഇനി ഇവിടെ എല്ലാ അധികാരവും കൗസല്യയ്ക്ക്. അത് കേട്ടതും കൈകേയിക്ക് അങ്കലാപ്പായി. എങ്കിലും ഉണ്ടായിരുന്ന അല്പം ആത്മവിശ്വാസമെടുത്ത് കൈകേയി പറഞ്ഞു, ഏയ്, രാമൻ അങ്ങനെ ചെയ്യില്ല. കൈകേയിയിൽ സംശയം ഉടലെടുത്തു എന്ന് മനസ്സിലായ മന്ദര ദേവിയുടെ ബാക്കിയുള്ള ആത്മവിശ്വാസത്തിൻ്റെ മേൽ അവസാനത്തെ അണിയടിച്ചു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ദേവിയുടെ ഇഷ്ടം. പരിപുരം. നല്ലത് മാത്രം നിനച്ചിരുന്ന മനസ്സിൽ നാല് വാക്കിൽ നിന്നും തിന്മ ഉദിച്ചപ്പോൾ കൈകേയി അറിയാതെ ആരാഞ്ഞു, മന്ദരെ ഇനി എന്താ ചെയ്യുക? അതിന് മറുപടിയായി മന്ദര ഒരു ഉപായം ചൊല്ലിക്കൊടുത്തു. അയോധ്യയെ ഒന്നായി നടുക്കുവാൻ കൽപ്പുള്ള ഒരു വൃത്തികെട്ട ഉപായം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ ചെന്ന ദശരഥൻ്റെ കൂടെ കൈകേയി ഉണ്ടായിരുന്നു. യുദ്ധമധ്യേ ദശരഥൻ്റെ തേരിൻ്റെ അച്ചുതണ്ട് ഊരിപ്പോയി. ആ സമയത്ത് തേരിൻ്റെ ചക്രം വേർപ്പെട്ട് തേര് തകരാതിരിക്കാൻ വേണ്ടി
കൈകേയി തൻ്റെ വിരൽ രഥാക്ഷകീലമായി ഉപയോഗിച്ചു. അതിൽ സന്തുഷ്ടനായ ദശരഥൻ രണ്ട് വരങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുത്തു. അന്ന് ചോദിക്കാതിരുന്ന വരങ്ങൾ ഇപ്പോൾ ചോദിക്കണം. ഒന്ന്, ഭരതനെ രാജാവായി വാഴിക്കുക. രണ്ട്, രാമൻ 14 വർഷം കാട്ടിൽ കഴിയുക. അത് ലഭിക്കുന്നവരെ ക്രോധഭാവത്തിൽ ഇരിക്കണം. ഇതായിരുന്നു മന്ദര ഉപദേശിച്ച ഉപായം. കൈകേയിയുടെ കോപമറിഞ്ഞ് ദശരഥ മഹാരാജാവ് വന്നു. കൈകേയിയെ അനുനയിപ്പിക്കാൻ പലതും പറഞ്ഞു നോക്കി. കൈകേയിക്ക് ഒരനക്കമില്ല. സഹി കേട്ട് മഹാരാജാവ് പറഞ്ഞു, എന്തു വേണേലും ഞാൻ ചെയ്യാം, എന്താണ് ആഗ്രഹം? കൈകേയി ആവശ്യമുന്നയിച്ചു, മന്ദര ഉപദേശിച്ചു കൊടുത്ത ആ രണ്ട് വരങ്ങൾ. ദശരഥ മഹാരാജാവ് ബോധം കെട്ട് വീണു. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മന്ദര അതുവരെ സാത്വിക ഭാവത്തിൽ വർത്തിച്ചിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു കൈകേയി. മന്ദര വന്ന് കൈകേയിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കൈകേയിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈകേയിക്ക് വന്ന മാറ്റങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. അപ്പോൾ എപ്പോഴും നമ്മൾ സജ്ജന സംസർഗം സൂക്ഷിക്കണം, ദുർജന സംസർഗം ഒഴിവാക്കണം. കച്ചളം പറ്റിയ സ്വർണവും നിഷ്പ്രഭം എന്നല്ലേ പറയുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.